ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നിതീസ് വ്ലോഗിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ബ്രക്കോളി, ക്യാരറ്റ്, ക്യാപ്സിക്കം സ്റ്റിർ ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ എല്ലാവരും ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും നമുക്ക് ഓരോ ലൈക്കും തരണം കേട്ടോ. അതുപോലെ ഈ ഒരു റെസിപ്പി ആരും മിസ് ചെയ്യരുത്, അതുകൊണ്ട് ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പൊ ഇതേ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബ്രക്കോളി സ്റ്റിൽ ഫ്രൈ ആയിട്ടാണ്. ഞാനൊരു ഇടത്തരം മീഡിയം സൈസിലുള്ള ഒരു ബ്രക്കോളി ഞാൻ എടുത്തിട്ടുണ്ട്. ബ്രക്കോളി എല്ലാവർക്കും അറിയാലോ ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതേപോലെ നമുക്ക് വെയിറ്റ് ലോസിനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും നല്ല, ഒന്നിനും ഒഴിച്ച് മാറ്റി നിർത്താൻ പറ്റില്ല. അത്രയ്ക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ഫുഡ് തന്നെയാണ് ബ്രക്കോളി എന്ന് പറയുന്നത്. പിന്നെ എടുത്തിട്ടുള്ള രണ്ട് ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിനകത്ത് വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ബിയും ഒക്കെ ഉണ്ട്. നല്ലൊരു ഇത് തന്നെയാണ്. അപ്പം നമുക്ക് ഹെൽത്ത്, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നല്ല ഇതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ ക്യാപ്സിക്കോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് വെയിറ്റ് ലോസ് റെസിപ്പീസൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, കാരണം ഞാനിപ്പോൾ ഒരു ഡയറ്റ് പ്ലാനിലാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എടുക്കുന്ന സാധനങ്ങളാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ടും കൂടെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു രീതിയിലും ഹെൽപ്ഫുൾ ചെയ്യും. പിന്നെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റും അതേപോലെ നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് പണ്ട് മുതലേ നമുക്കൊക്കെ അറിയാം നമ്മുടെ കണ്ണിനൊക്കെ ഒരുപാട് ഹെൽപ്പാണ്. അതുപോലെ നമുക്ക് ബോൺസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ് ക്യാരറ്റും. അപ്പം ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള, ഞാനിപ്പം ഇന്ന് എൻ്റെ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെയിറ്റ് ലോസിനല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം, കാരണം ഒരുപാട് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള സാധനങ്ങളാണിത്. വെയിറ്റ് ലോസിനായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, കാരണം ഇതൊക്കെ നല്ല ഹൈ റിച്ച് ആയിട്ടുള്ള ന്യൂട്രീഷ്യൻസ് ആയിട്ട് ഫുഡ് തന്നെയാണ് ഏട്ടാ ഇത്. അപ്പൊ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു 5 പച്ചമുളക് ഞാൻ ഈ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഒനിയനാണ്, കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഒനിയൻസ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതെ, ഞാൻ സ്റ്റിർ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. ഒലിവ് ഓയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാൻ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അതെ, നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് സവാളയോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും, പിന്നെ എന്താ നമ്മൾ ചില്ലിയും കൂടെയാണ്, പച്ചമുളകും കൂടെയാണ് ഈ ഒരു കൂട്ടത്തിൽ ആഡ് ചെയ്തത്. ക്യാരറ്റിന് കുറച്ച് വേവ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും മക്കളുടെ വയറ്റിലൊക്കെ ആണെങ്കിൽ ഇത് എല്ലാം ഇട്ടും, ക്യാപ്സിക്കവും അതുപോലെ ക്യാരറ്റും ഒക്കെ ആണെങ്കിൽ. ചില മക്കൾക്ക് ഇതുപോലെ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇനി കഴിക്കാൻ ഇഷ്ടമല്ലാത്ത പിള്ളേർക്കൊക്കെ ഇതേപോലെ വെജിറ്റബിൾസ് ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ കൂടെ, ഇപ്പം എൻ്റെ മോനാണോ ബ്രക്കോളി വലിയ ഇഷ്ടമാണ്, രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പം ബ്രക്കോളിയുടെ കൂടെ ഇതേപോലുള്ളതൊക്കെ അത് നമ്മൾ കട്ട് ചെയ്തിടുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവരുടെ വയറ്റിൽ എത്തുകയും ചെയ്യും, അത് നല്ലതുമാണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് മക്കളുടെ വയറ്റിലൊക്കെ എത്തിക്കാനും പറ്റും. എന്നെ സംബന്ധിച്ചാണെങ്കിലും എനിക്ക് ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നെങ്കിൽ എനിക്ക് പച്ചക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ പൊതുവേ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പം ചെറിയ രീതിയിലെങ്കിലും അതിങ്ങനെ ഒന്ന് വഴട്ടിയോ അല്ലാ തോരനായിട്ടൊക്കെ കഴിക്കാനാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. അല്ലാണ്ട് എനിക്ക് പച്ചയ്ക്ക് ഞാൻ വിചാരിച്ചാൽ പോലും നടക്കില്ല, അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 ക്യാപ്സിക്കം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും നമുക്ക് ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഒരുപാടൊന്ന് വഴല്ലണ്ട, ചെറിയ രീതിയിൽ അതുമൊന്ന്. ഇപ്പം നമ്മൾ ക്യാരറ്റൊക്കെ ചെയ്ത പോലെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റിനകത്ത് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതുമൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രക്കോളിയും കൂടെ നമുക്ക് ഈ ഒരു കൂട്ടത്തിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫുള്ള് ബ്രക്കോളിയും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഉപ്പ് എല്ലാവരും ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് പതുക്കെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇനി 1/4 സ്പൂൺ അളവിൽ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1/4 സ്പൂൺ അളവിൽ ലേശം പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്യാം. അപ്പം നമ്മളിതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഈ പെപ്പർ പൗഡറും അല്ലാതെ വേറൊരു മസാലകളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ.
നമ്മൾ സ്റ്റിർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടേ ഉള്ളൂ നമ്മൾ ആഡ് ചെയ്യുന്നത്. അല്ല വേറെ മസാലകളൊന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാറില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിനി ഗ്യാസ് ഒന്ന് സിമ്മിലേക്ക് ആക്കിയിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് സിമ്മിലിട്ട് കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ഗ്യാസ് സിമ്മിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ച് അടച്ച് വെച്ചിട്ട്. അപ്പോൾ ഇതേ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിപ്പം വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഉടച്ച് നോക്കുന്ന സമയത്ത് ബ്രക്കോളി വെന്തിട്ടുണ്ടെങ്കിൽ എല്ലാം വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം കേട്ടോ. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മിസ് ചെയ്യരുത്. പറഞ്ഞാൽ ഒരുപാട് ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ളൊരു ഫുഡാണ്, നല്ലൊരു സ്റ്റിർ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോയി. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.